2019 ജൂൺ സെഷനിലേക്കുള്ള യു ജി സിയുടെ കോമേഴ്സ് സബ്ജക്ട് ബോർഡ് 0.8 കോമേഴ്സിൻ്റെ സിലബസിൽ സമഗ്രമായ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ആ മാറ്റത്തെക്കുറിച്ചുള്ള ഒരു അവലോകനമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കോമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായ മാറ്റങ്ങളാണ് NTA വരുത്തിയിട്ടുള്ളത്. 2019 ജൂണിലേക്കുള്ള എക്സാമിലേക്ക് ഇത് ഈ മാറ്റങ്ങൾ മുഖേനയായിരിക്കും എക്സാം നടക്കുക. എന്തെല്ലാമാണ് മാറ്റങ്ങളെന്ന് നമ്മൾ അതിലേക്ക് പോകാം. 10 യൂണിറ്റാണ് ഇപ്പോൾ സിലബസിലുള്ളത്. മുമ്പ് 10 യൂണിറ്റ് തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പല സബ്ജക്റ്റുകളും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. പല പുതിയ സബ്ജക്റ്റുകൾ ഇതിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ ഈ പ്രാവശ്യം NTA കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കാണുന്ന 10 യൂണിറ്റുകളാണ് സിലബസിലുള്ളത്. ഇതിലേക്ക് ഓരോ യൂണിറ്റിലേക്കും പോവാം. ഫസ്റ്റ് ബിസിനസ് എൻവയോൺമെൻറ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്നാണ് ഫസ്റ്റ് യൂണിറ്റ്. ഇവിടെയുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ മുമ്പത്തെ ഫസ്റ്റ് യൂണിറ്റ് തന്നെയായിരുന്നു ബിസിനസ് എൻവയോൺമെൻറ്. പക്ഷേ ഇൻ്റർനാഷണൽ ബിസിനസ് മറ്റൊരു യൂണിറ്റായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇവ രണ്ടും കൂട്ടിയിട്ട് യൂണിറ്റ് 1 ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇതിൽ തന്നെ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ പഴയതൊക്കെ തന്നെയുള്ളത്, വലിയ മാറ്റമൊന്നുമില്ല, അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ബിസിനസ് എൻവയോൺമെൻറ്റിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. ബിസിനസ് എൻവയോൺമെൻറ്റ് സംബന്ധിച്ചിടത്തോളം മുമ്പുള്ള കൺസെപ്റ്റ്സ്, എലമെൻറ്റ്സ്, പ്രധാനമായിട്ട് പൊളിറ്റിക്കൽ, ലീഗൽ എന്നൊക്കെ പറഞ്ഞിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പോലുള്ള സി എസ് ആർ പുതിയതായിട്ട് വന്നതാണ് സബ്സിലേക്ക്. പിന്നെയുള്ളത് അതിൻ്റെ പിന്നെ അടുത്തത് ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് വന്നു. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട്, തിയറീസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്, FDI, BOP, റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻ, അതുപോലെ ഇൻ്റർനാഷണൽ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസായ IMF, വേൾഡ് ബാങ്ക്, ഇതൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു, അതും ഇപ്പോൾ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ യൂണിറ്റ് 1-ലേക്ക് അത് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. WTO ഇത്തരം കാര്യങ്ങൾ. ഇനി യൂണിറ്റ് 2-ലേക്ക് പോകുമ്പോൾ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ആണ് യൂണിറ്റ് 2. യൂണിറ്റ് 2-ൻ്റെ ടൈറ്റിൽ ഇതിൽ മുമ്പ് ഫിനാൻഷ്യൽ ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നതിൽ എന്നത് മാറ്റിയിട്ട് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്, തികച്ചും പുതിയൊരു ഏരിയ അതിൽ ഉൾപ്പെടുത്തിയതാണ് ഓഡിറ്റിങ്. ഓഡിറ്റിംഗ് ഇതുവരെ UGC കോമേഴ്സിൻ്റെ സിലബസിൻ്റെ ഭാഗമല്ലായിരുന്നു. അക്കൗണ്ടിങ് ഉണ്ടായിരുന്നു. ഈ ടൈറ്റിലിൽ തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമായ ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, പാർട്ണർഷിപ്പ് അക്കൗണ്ടിങ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, ഹോൾഡിംഗ് കമ്പനി, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, അഡ്വാൻസ്ഡ് കോസ്റ്റ് അക്കൗണ്ടിങ് ഉൾപ്പെടെ കുറേ കാര്യങ്ങളുണ്ട്. കേസ് ആൻഡ് ടാർജറ്റ് കോസ്റ്റിംഗ്, GIT, ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കുറച്ച് ഭാഗങ്ങൾ, ഇതിനെല്ലാം പുറമെ അഡ്വാൻസ്ഡ് ആയ കുറച്ച് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും IFRS, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്, പുതുതായിട്ടുള്ളൊരു ഭാഗമാണ് കോമേഴ്സ് സിലബസിലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഓഡിറ്റിങ്ങിലേക്കാണ് പോകുന്നത്. ഇത്രയും അക്കൗണ്ടിങ് പാർട്ട് കഴിഞ്ഞാൽ ഓഡിറ്റിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളുണ്ട്. അതിനെല്ലാം പുറമെ ഏറ്റവും റീസെൻറ്റ് ട്രെൻഡായ ഓഡിറ്റിങ്ങിൻ്റെ മാനേജ്മെൻറ്റ് ഓഡിറ്റിംഗ്, എനർജി ഓഡിറ്റിംഗ് തുടങ്ങിയ ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ഇതിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഓഡിറ്റിംഗ് തീർച്ചയായും പുതിയൊരു ഏരിയയാണ് UGC സംബന്ധിച്ചിടത്തോളം, കൊമേഴ്സ് നെറ്റ് സംബന്ധിച്ചിടത്തോളം. യൂണിറ്റ് 3 ബിസിനസ് എക്കണോമിക്സ്. ബിസിനസ് എക്കണോമിക്സിൽ കാര്യമായ മാറ്റങ്ങളൊന്നും കാണാനല്ല, ബിസിനസ് എക്കണോമിക്സ് മുമ്പും ഉണ്ടായിരുന്ന ഒരു മൊഡ്യൂൾ തന്നെയായിരുന്നു, യൂണിറ്റ് തന്നെയായിരുന്നു. ഇതിൻ്റെ മീനിങ് ഡിമാൻഡ്, സപ്ലൈ അനാലിസിസ്, തിയറി ഓഫ് കോസ്റ്റ്, പ്രൈസ് ഡിറ്റർമിനേഷൻ, പ്രൈസിങ് സ്ട്രാറ്റജീസ്. പിന്നെ യൂണിറ്റ് 4 ബിസിനസ് ഫിനാൻസ്. ബിസിനസ് ഫിനാൻസ് സംബന്ധിച്ചോളം ചെറിയ മാറ്റങ്ങളുണ്ട്. ഇതിൻ്റെ ടൈറ്റിൽ പോലും മാറ്റം വന്നിട്ടുണ്ട്. സ്കോപ്പ്, സോഴ്സ് ഓഫ് ഫിനാൻസ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ടൈം വാല്യൂ ഓഫ് മണി, ക്യാപിറ്റൽ സ്ട്രക്ചർ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഇതിലുണ്ട്. മുമ്പ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഭാഗമായിരുന്ന ഫോറൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, അത്തരം കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആക്കി മാറ്റിയിട്ടുണ്ട് ബിസിനസ് ഫിനാൻസ്.
ഫിഫ്ത് മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ ബിസിനസ് സ്റ്റാറ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സിനും ഒറ്റ 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 മാറ്റ ഒട്ടനവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ഓപ്പറേഷൻ റിസർച്ച്, ക്യൂട്ടി തുടങ്ങിയ എല്ലാ ഏരിയയും ടച്ച്, ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ കൊണ്ടുവന്ന് എല്ലാം ഈ യൂണിറ്റ് ഫൈവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേഷൻ ഒക്കെ എല്ലാ ഓപ്പറേഷൻ റിസർച്ച്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, ബേസിക് സ്റ്റാറ്റിക്സ് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു രൂപമാണ് ബിസിനസ് സ്റ്റാറ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ് ഉള്ളത്. പിന്നെ ആറാമത്തെ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ബിസിനസ് മാനേജ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. മുമ്പത്തെ രണ്ട് മൊഡ്യൂളുകളായിരുന്നു ബിസിനസ് മാനേജ്മെൻറ്റ് എന്നതും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നതും. ഇവ രണ്ടും ഒരു മൊഡ്യൂൾ യൂണിറ്റ് സിക്സ് ആക്കി മാറ്റിയിരിക്കുകയാണ്. മുമ്പുള്ള രണ്ട് മൊഡ്യൂളുകൾ ഒരു മൊഡ്യൂളാക്കി മാറ്റി. അത്തരം മാറ്റം ഇവിടെ കാണാണ്ട് പ്രത്യേകിച്ച് ബാക്കിയുള്ള ഒന്നുകൂടി അഡ്വാൻസ്ഡ് സിലബസ് ആക്കിയിട്ടുണ്ട്. മാറ്റങ്ങളൊന്നും ഈ ഏരിയയിൽ കാണുന്നില്ല. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും ഓ ബി മാനേജ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേറെ വലിയൊരു മാറ്റമാണ് യൂണിറ്റ് സെവനിൽ കൊണ്ടുവന്നത്, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈറ്റിലിൽ യാതൊരു മാറ്റം വരുത്തിയിട്ടില്ലെങ്കിലും അതിൻ്റെ കണ്ടന്റിൽ സമഗ്രമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാറ്റങ്ങൾ എന്തെല്ലാം ചോദിച്ചാൽ, ബാങ്കിങ്ങിൽ മുമ്പ് ഉണ്ടായിരുന്നു RBI, അതിൻ്റെ ബാങ്കിങ് ബേസിക്സ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഒക്കെ മുമ്പ് ഉണ്ടായിരുന്നു, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ടായിരുന്ന കാര്യമാണ്. ഫിനാൻഷ്യൽ റെഗുലേഷൻസ് ഇൻ ഇന്ത്യ, അതൊരു പുതിയൊരു കാര്യമാണ്. ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് ആദ്യമുള്ള കാര്യം തന്നെയായിരുന്നു. പിന്നെയുള്ള പ്രധാനമായിട്ടുള്ള വന്ന മാറ്റം ഇൻഷുറൻസ് എന്ന ഭാഗം ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസ് മുമ്പ് നെറ്റിൻ്റെ സിലബസിൻ്റെ ഭാഗമല്ലായിരുന്നു. ഇൻഷുറൻസിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും IRDA വരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിലബസിൽ. പിന്നെ പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റ്. ഈ മൂന്ന് ഹെഡിലെ സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് എത്തിയിട്ടുണ്ട്. പക്ഷേ ഏരിയ, വലിയൊരു ഏരിയ ഇവർ മൂന്ന് ഹെഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കാവേണ്ട ഒരു വിഷയം കൂടിയാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന ഹെഡ് ചെറുതാണെങ്കിലും അതിലുള്ള കണ്ടന്റുകൾ ഒത്തിരി വൈഡാണ്. ഒരു ഇൻഷുറൻസ് ഒരു പേപ്പർ ഇതിലേക്ക് കൊണ്ടുവന്നു, ബാങ്കിങ് എന്നൊരു പേപ്പർ ഇതിലകത്തുണ്ട്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്നൊരു പേപ്പറും കൂടെ ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വേറെ പേപ്പറാണ്. ഒട്ടനവധി പേപ്പർ ഉൾക്കൊള്ളുന്ന, എൻ്റെ കംപ്ലീറ്റ് ഭാഗം ഉൾക്കൊള്ളുന്ന ഒരു ഏരിയയാണ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നത്. എട്ടാമത്തെ യൂണിറ്റ് ആണെങ്കിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റിലും കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. മുമ്പും ഉള്ളൊരു ഒരു യൂണിറ്റ്, ഒരു മൊഡ്യൂൾ തന്നെയായിരുന്നു മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. അതിലെല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. സിലബസ് ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആക്കിയിട്ടുണ്ട്. ലോജിസ്റ്റിക് മാനേജ്മെൻ്റ് ഒക്കെ പുതിയ കാര്യങ്ങളാണ്. CRM എന്നൊക്കെ ഒന്ന് അഡ്വാൻസ് ആക്കി മാറ്റി എന്നതിലപ്പുറത്തേക്ക് വലിയ മാറ്റങ്ങളൊന്നും മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ ഉണ്ടായിട്ടില്ല. യൂണിറ്റ് 9 എടുക്കുകയാണെങ്കിൽ ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് എന്നത് തികച്ചും പുതിയൊരു മൊഡ്യൂളാണ്. പുതിയൊരു ഒരു ഏരിയയാണ് നെറ്റ് കൊമേഴ്സ്. നെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ലീഗൽ ആസ്പെക്ട്സുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബേസിക് ബിസിനസ് ലീഗൽ ആസ്പെക്ട്സുകളായ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്, കമ്പനീസ് ആക്ട് 2013, അതൊരു പ്രധാന ഏരിയയാണ്. അതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവെ ഒരു ബിസിനസ് ലോൻ്റെ ഭാഗമല്ലാത്ത കോമ്പറ്റീഷൻ ആക്ട് പണ്ട് BE ഭാഗമായിരുന്നു, അതും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000, ഇതൊക്കെ ചെറിയ ചെറിയ ഹെഡുകളാണെങ്കിലും ഇതിൻ്റെ കണ്ടന്റ് ഒത്തിരി വലുതാണ്. അതേപോലെ RTI, റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2005, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് മുമ്പ് BE ഒരു ഏരിയ ആയിരുന്നു, അത് ഇവിടെ എത്തിയത്. അതെല്ലാം പുറമെ GST, ഗുഡ്സ് ആൻഡ് സെയിൽ ടാക്സ്, ഒന്ന് അഡ്വാൻസ്ഡ് ഏരിയ ആക്കിയിട്ട് തന്നെ ഒരു സിലബസ് ആക്കുന്ന ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ഒത്തിരി കാര്യങ്ങൾ പുതുതായിട്ട് ഇതിലുണ്ട്. GST, RTI, കോമ്പറ്റീഷൻ ആക്ട്, പ്രധാനമായിട്ടും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, ഒരു വൈഡ് ഏരിയ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ മൊഡ്യൂൾ യൂണിറ്റ് ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ്. മുമ്പും ഇൻകം ടാക്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇതിൽ വന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ടാക്സ്, ടാക്സിൽ ആവശ്യമില്ലാത്ത ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടി ഒരു അഡ്വാൻസ് ലെവലിലേക്ക് ടാക്സിൻ്റെ സിലബസിനെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ്, ഡിഡക്ഷൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അഡ്വാൻസ് സിലബസാണ്. വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ 10 യൂണിറ്റുകളായിട്ട്
ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പഴയ സിലബസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അഡ്വാൻസ്ഡ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു 30% പുതിയ കാര്യങ്ങൾ സിലബസിലേക്ക് കയറി വന്നിട്ടുണ്ട്. എങ്കിലും പഴയ കാര്യങ്ങളൊന്നും തന്നെ എന്ത് ചെയ്യില്ല, ഒഴിവാക്കാനുമായിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ സിലബസിൻ്റെ വെയിറ്റ് ഒരു 30-35% കൂടുകയാണ് ചെയ്തത്. പഴയ കാര്യങ്ങൾക്ക് യാതൊരു ഒഴിവാക്കേണ്ടതില്ല, മാത്രമല്ല പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വീണ്ടും ഇപ്പോഴും റെലവൻ്റ് ആണ്, അതൊക്കെ ഉപയോഗിച്ച് ഇപ്പോഴും പഠിത്തം തുടരാവുന്നതാണ്. പഴയ സിലബസ് പുതിയ സിലബസ് എന്നൊന്നുമില്ല. പുതിയ സിലബസ് ആണെങ്കിൽ പോലും പഴയ എല്ലാ കാര്യങ്ങളും പുതിയത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, സിലബസ് വെയിറ്റ് കൂടിയിട്ടുണ്ട്. പിന്നെ ഒത്തിരി മാറ്റങ്ങളോടെയാണ് ഈ പുതിയ എക്സാം 2019 ജൂണിലെ എക്സാമിലേക്കുള്ള NTA യുടെ സിലബസിൽ വരുന്ന മാറ്റങ്ങൾ.